ഈ ലോകത്തിൽ നാം കാണുന്ന ഓരോ വസ്തുക്കളും ഉപയോഗപ്രദമായവയാണ് എന്നാൽ അവയോടുള്ള നമ്മുടെ മനോഭാവമാണ് അതിൻ്റെ മൂല്യം വില നിശ്ചയിക്കുന്നത് കൃഷിക്കാരൻ്റെ കൃഷിയിടത്തിന് നടുവിലായി ഉണ്ടായിരുന്ന വലിയൊരു പാറ അദ്ദേഹത്തിന് കൃഷി ചെയ്യുന്നതിന് അസൗകര്യം ഉണ്ടാക്കി അദ്ദേഹം ആ കല്ല് അവിടെ നിന്ന് ഉരുട്ടി റോഡിൻ്റെ ഒരു വശത്തായി മാറ്റിയിട്ടു കുറേ ദിവസങ്ങൾക്ക് ശേഷം അതുവഴി ഒരു മനുഷ്യൻ കടന്നു പോവുകയും ഈ കല്ല് അദ്ദേഹത്തിൻ്റെ ശ്രദ്ധയിൽപ്പെടുകയും ചെയ്തു അദ്ദേഹം ആ കല്ല് ഒരു ഒന്തുവണ്ടിയിൽ കയറ്റി തൻ്റെ പണിശാലയിലേക്ക് കൊണ്ടുപോയി അദ്ദേഹം നല്ലൊരു ശില്പി ആയിരുന്നു തനിക്ക് ലഭിച്ചതായ ഈ കല്ലിൽ നിന്ന് അദ്ദേഹം വളരെ മനോഹരമായ ഒരു ശില്പം കൊത്തി രൂപാന്തരപ്പെടുത്തി എടുത്തു ദിവസങ്ങൾക്ക് ശേഷം കർഷകനായിരിക്കുന്ന മനുഷ്യൻ ഒരു യാത്രാമധ്യേ ശില്പിയുടെ പണിശാല സന്ദർശിക്കുന്നതിന് ഇടയായി വളരെ മനോഹരമായിരിക്കുന്ന ശില്പം കണ്ട് കൃഷിക്കാരൻ ശില്പിയോട് ചോദിച്ചു ഈ ശില്പം എനിക്ക് തരുമോ ഇതിന് എന്ത് വിലയാകും ശില്പി പറഞ്ഞു അതിന് മൂവായിരം രൂപയാണ് വില കർഷകൻ പറഞ്ഞു ഞാൻ വളരെ പാവപ്പെട്ട ഒരു കർഷകനാണ് താങ്കൾ പറയുന്നതായ പണം തരുവാൻ എനിക്ക് യാതൊരു നിവൃത്തിയുമില്ല അത് കേട്ടതായ ശില്പി പുഞ്ചേരിയോടുകൂടി കൃഷിക്കാരനോട് മറുപടി പറഞ്ഞു ഇതിന് പ്രതിഫലമൊന്നും താങ്കൾ നൽകേണ്ടതില്ല കാരണം താങ്കളുടെ കൃഷിയിടത്തിൽ നിന്ന് താങ്കൾ ഉരുട്ടി മാറ്റിയതായ ഈ കല്ലാണ് മനോഹരമായ ഈ ശില്പമായി രൂപാന്തരപ്പെട്ടിരിക്കുന്നത് അതുകൊണ്ട് ഈ ശില്പം താങ്കൾക്ക് അവകാശപ്പെട്ടതാണ് എന്ന് പറഞ്ഞുകൊണ്ട് ശില്പി ആ ശില്പത്തെ കൃഷിക്കാരന് നൽകി നാം ഒരു വസ്തുവിനോട് കാട്ടുന്നതായ മനോഭാവം അതാണ് അതിൻ്റെ മൂല്യത്തെ തിരിച്ചറിയുന്നത് കൃഷിക്കാരനെ സംബന്ധിച്ചിടത്തോളം അദ്ദേഹത്തിൻ്റെതായ കൃഷിയിടത്തിൽ അസൗകര്യമായിരിക്കുന്ന ആയ പാറയാണെങ്കിൽ ശില്പിയായ മനുഷ്യൻ്റെ കണ്ണിൽ അത് മനോഹരമായ ഒരു ശില്പം നിർമ്മിക്കുന്ന ശിലയായിട്ട് കാണുന്നു അതുകൊണ്ട് ഒരു വസ്തുവിനെ നാം കാണുമ്പോൾ അതിനെ വിവേചിച്ചെറിയുക നാം കാണുന്നതായ കാഴ്ചയാണ് നമ്മുടെ മനോഭാവമാണ് ആ വസ്തുവിൻ്റെ വില നിർണ്ണയിക്കുന്നത് മൂല്യം നിർണയിക്കുന്നത്